ഹേ ഹലോ, വെൽക്കം ബാക്ക് ഗൈസ്. 150 റൺസ് ചേസ് ചെയ്ത ഇന്ത്യക്ക്, അതും ഇത്രയും ബാറ്റിംഗ് ഡെപ്ത് ഉള്ള ബാറ്റിംഗ് ഓർഡർ ഉള്ള ടീം ഇന്ത്യക്ക് ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ ഒരു മത്സരം മാത്രം കൊണ്ട് തോൽവി കൊണ്ട് വിലയിരുത്തേണ്ടതല്ല ഈ ഒരു ഇന്ത്യൻ ടീമിനെ. ഈസി ആയിട്ട് ഈ ഒരു സീരീസ് ഇന്ത്യ വിജയിക്കുമെന്ന് തന്നെയാണ് പറയാനുള്ളത് വെസ്റ്റ് ഇൻഡീസിനെതിരെ. സോ ഇന്നത്തെ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ അങ്കലാപ്പ് ഉണ്ടാക്കിയത് എന്ന് പറയുന്നത് ആ ഒരു ബാറ്റിംഗ് ഓർഡറിന്റെ ഷഫ്ലിംഗ് ആണ്. ഓപ്പണിംഗ് ഇറങ്ങി രണ്ടു പേർക്കും തിളങ്ങാനായില്ല. വൺ ഡൗൺ ആയിട്ട് വന്ന സൂര്യകുമാർ യാദവിനും കാര്യമായിട്ടുള്ള ഇന്നിംഗ്സ് ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകാനായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഡെബ്യൂട്ട് ചെയ്ത തിലക് വർമ്മ മികച്ച രീതിയിൽ തന്നെ കളിച്ചു. ബാറ്റിംഗ് ഓർഡറിൽ അനാവശ്യമായി ഷഫിൾ ചെയ്ത് സഞ്ജു സാംസൺ ടോപ്പ് ഓർഡറിൽ കളിക്കേണ്ട ഒരു ബാറ്റ്സ്മാനെ ഫിനിഷിംഗ് റോളിലേക്ക് കൊണ്ടുവന്ന് ശരിക്കും പറഞ്ഞാൽ വലിയൊരു മണ്ടത്തിലായി പോയി. തിലക് വർമ്മയോടൊപ്പം അവിടെ സൂര്യകുമാർ യാദവിന്റെ വിക്കറ്റ് പോയതിനു ശേഷം ഉറപ്പായിട്ടും സഞ്ജു സാംസൺ തന്നെ വരണമായിരുന്നു. ഫിനിഷിംഗ് റോളിലായിരുന്നു ഹർദിക് പാണ്ഡ്യ അവിടെ ടീമിലേക്ക് ബാറ്റിംഗിലേക്ക് എത്തേണ്ടിയിരുന്നത്. അതുതന്നെയാണ് ശരിയ ഷഫിളിംഗ് ആണ് ഈ ഒരു മത്സരത്തിലെ തോൽവിക്ക് ശരിക്കും പറഞ്ഞാൽ കാരണം ആയിട്ടുണ്ടായിരുന്നത്. ഇതിൽ ആരെയും പഴിതരേണ്ട ആവശ്യമില്ല, വഴി എല്ലാവരും ഒരുമിച്ച് കൊണ്ടാൽ മതി. അതുപോലെ തന്നെ അക്സർ പട്ടേൽ സഞ്ജു സാംസൺ റണ്ണൌട്ട് ആക്കിയ ആ ഒരു ഇഷ്യൂ നിങ്ങൾ ഒന്നുകൂടെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഈ കോളുകൾ നിങ്ങൾ പ്രീവിയസ് അക്സർ പട്ടേലിന്റെ മാച്ചുകൾ കണ്ടാൽ മതി, അക്സർ പട്ടേൽ അനാവശ്യമായ കോളുകൾ എടുക്കാറുണ്ട് അത് റണ്ണിങ്ങിന് വേണ്ടിയിട്ട്. അതുതന്നെയാണ് ഇവിടെ ചെറിയൊരു വെല്ലുവിളിയത്. പിന്നെ സഞ്ജു ആ ഒരു സമയത്ത് ഒരു ഡൈവിംഗ് ചാൻസ് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. എന്തായാലും ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കാണാൻ മനസ്സിലാവും, ഒരു ചെറിയ ഡൈവിംഗ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ക്രീസിനകത്ത് കയറാമായിരുന്നു. എന്തായാലും അതിനൊരു ചാൻസ് സഞ്ജു എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ പഴി ചാരേണ്ട ഒരാളെ മാത്രമല്ല, ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആരുടെയും ഭാഗത്തും കാര്യമായിട്ടുള്ള ഇൻപുട്ടുകൾ ഉണ്ടായിട്ടില്ല. തിലക് വർമ്മ ഒഴിച്ച് സൂര്യകുമാർ യാദവിനെ അനാവശ്യമായിട്ട് ഓടി കളിച്ചിട്ട് അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായിട്ടുള്ള ആ ഒരു ശൈലി നശിപ്പിച്ച് കളിയാണ് ശരിക്കും പറഞ്ഞാൽ BCCI കാണിക്കുന്നത്. T20 കളിക്കുന്ന ആളെ ഓടിയിടും, ഓടി കളിക്കുന്ന ആളെ T20 ഇടും. ഇമാതിരി പരിപാടി BCCI എന്ന് നിർത്തുന്നു, അന്നല്ലാതെ ടീം നന്നാവില്ല. പിന്നെ വീണ്ടും പറയുകയാണ്, ഈ ഒരു സീരീസ് ഈസി ആയിട്ട് ഇന്ത്യക്ക് വിജയിക്കാൻ സാധിക്കും, 100% ഉറപ്പ് തന്നെയാണ്. അതുകൊണ്ട് ബോളിംഗ് സൈഡിലെ പ്രകടനത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അസ്ദീപിന്റെ ആ ഒരു വൈഡ് ഓവർ ശരിക്കും പറഞ്ഞാൽ വേറൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല, ആ ഒരു വൈഡുകൾ എറിഞ്ഞ ആ ഒരു ഓവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം തോന്നുന്നുണ്ട്. ഇത്രയും കാലമായിട്ടും പുള്ളി ആ ഒരു വൈഡ് കണ്ടിന്യൂസ് ആയിട്ട് എറിയുന്നത് നിർത്തിയില്ല എന്നുള്ളത് സങ്കടം തോന്നുന്നുണ്ട്. എന്തായാലും ഈ ഒരു മത്സരം കൊണ്ട് ഈ ടീമിനെ വിലയിരുത്തേണ്ട, അടുത്ത മത്സരത്തിൽ ശക്തമായിട്ട് തന്നെ ടീം ഇന്ത്യ തിരിച്ചു വരും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയുടെ ചിന്തയാണ്. ഇറ്റ്സ് മീ ഗൂഗിൾ ആസ്. നിങ്ങൾ അഭിപ്രായങ്ങൾ എന്താ വെച്ചാലും കമൻറ്റ് അറിയപ്പെടുന്നത്.